हेलो फ्रेंड्स, अस्सलामु अलैकुम। वेलकम बैक टू माय चैनल शांस क्रिएटिविटी। നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുണ്യ റമളാനിൻ്റെ ആദ്യത്തെ പത്ത് നമ്മളിൽ നിന്നും കൊഴിഞ്ഞുപോയി. ഓരോ രാവും പകലും കൊഴിയുമ്പോഴും നാം ആലോചിക്കുന്നുണ്ടോ നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചുവെന്ന്? ഈ പുണ്യമാസത്തിലെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാകുന്നു. നാളേക്കായി നാം ഒരുങ്ങുക, പശ്ചാത്തപിച്ച് മടങ്ങുക. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. അവനല്ലാതെ ആരുണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ, നമുക്ക് ഉത്തരമേകാൻ? എവിടെ നിന്ന് വിളിച്ചാലും, ഏത് ഭാഷയിൽ വിളിച്ചാലും, ഏത് രാത്രിയിൽ വിളിച്ചാലും ഉത്തരം നൽകാൻ കഴിയുന്നത് അവൻ മാത്രമാണ്. പ്രതിസന്ധികളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും ദുരിതങ്ങളിൽ യേശു ക്രിസ്തു വിളിച്ചതും ഫറോവയുടെ സൈന്യത്തിൽ നിന്ന് രക്ഷ തേടി മൂസ അലൈഹിസ്സലാം സഹായം തേടിയതും ഒക്കെ അള്ളാഹുവോടാണ്. അള്ളാഹുവോടല്ലാതെ ഒരു പ്രാർത്ഥന പോലും വിശുദ്ധ ഖുർആനിലില്ല. അള്ളാഹു അല്ലാതെ ആരും, അവർ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആരാവട്ടെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. അള്ളാഹു വിധിച്ചത് തടയാൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യവുമല്ല. അവൻ തടഞ്ഞത് വാങ്ങി തരാനും ഒരാൾക്കും സാധ്യമല്ല. ബന്ധങ്ങൾ സൂക്ഷിക്കുക സ്വഭാവമാണ് സൗന്ദര്യത്തെക്കാൾ മികച്ചത്, മനുഷ്യത്വമാണ് സമ്പത്തിനേക്കാൾ മികച്ചത്. എന്നാൽ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നും തന്നെയില്ല. എപ്പോഴും മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. മരണത്തെക്കുറിച്ചുള്ള ചിന്ത തിന്മയിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തുകയും കഠിന ഹൃദയത്തെ ലോലമാക്കുകയും ചെയ്യും. പ്രയാസങ്ങളുടെ സമയത്ത് മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഞെരുക്കം തോന്നാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എങ്ങനെ ജീവിച്ചാലും എവിടെ ജീവിച്ചാലും ഒരു നാൾ മരണം നമ്മെ തേടിവരും. മരണത്തോടെ നമ്മളെ മനുഷ്യ ജീവിതം അവസാനിക്കുന്നില്ല. അനന്തമായ അനശ്വരമായ മറ്റൊരു ലോകത്തേക്കുള്ള വാതിൽ മാത്രമാണ് മരണം. നമ്മുടെ കർമ്മങ്ങൾ അവസാനിക്കുകയും കർമ്മഫലങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന സമയമാണ് മരണം. സൃഷ്ടാവിൻ്റെ നിയമങ്ങളനുസരിച്ച് അവന് മാത്രം ആരാധിച്ച്, അവനോട് മാത്രം പ്രാർത്ഥിച്ച്, അവന് കീഴൊതുങ്ങി ജീവിച്ചവർ മരണത്തോടെ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ലോകത്തേക്ക് പ്രവേശിക്കും. മതം നിരാകരിച്ച് സ്വയം തോന്നുന്നതൊക്കെ മതമായി സ്വീകരിച്ച് കേട്ട സത്യങ്ങളെല്ലാം അവഗണിച്ച് സൃഷ്ടാവിനെ ധിക്കരിച്ച് തോന്നിയ പോലെ ജീവിച്ചവരുടെ ദുരിതങ്ങളും ശിക്ഷകളും മരണത്തോടെ ആരംഭിക്കുകയും ചെയ്യും. ക്ഷമിക്കുക. ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. ക്ഷമിക്കുന്നതിന് പകരം സ്വർഗമുണ്ടെന്ന് ഖുർആനിൽ പറയുന്നു. പരലോക ജീവിതം നമ്മുടെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണമാണ്. പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ നീതി ലഭിക്കുന്ന ഒരു ലോകം ഒരു കാരണവുമില്ലാതെ അനുഭവിച്ച വേദനകൾക്ക് ഒരു പരിഹാരമാണ്. ആരും കാണാതെ, കാണണമെന്നാഗ്രഹിക്കാതെ ചെയ്ത നന്മകൾക്ക് അർഹിക്കുന്ന ഒരംഗീകാരം. അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ തണലിൽ നമ്മെ ദ്രോഹിച്ചവരുടെ കപടമുഖങ്ങൾ വലിച്ചു കീറുന്ന ഒരു സന്ദർഭം. ചെയ്ത തെറ്റുകളെ ഓർത്ത് വിഷമിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നീയൊരു നല്ല മനുഷ്യനാണ്. നിശ്ചയം പശ്ചാത്തപിക്കുന്നവരുടെ കൂടെ ആണ് അള്ളാഹു. അവരെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. യാ റബ്ബി, എൻ്റെ ശരീരം മണ്ണോട് ചേരുമ്പോൾ, ഈ ദുനിയാവ് തന്നെ എന്നെ മറക്കുമ്പോൾ, കബറിൽ കിടക്കുന്ന എനിക്ക് വേണ്ടി ദിനേന നിന്നോട് ദുആ ചെയ്യുന്ന ഹൃദയത്തിൽ നന്മയുള്ള ബന്ധങ്ങളെ എനിക്ക് നീ നൽകേണേ റബ്ബേ. ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ദുരിതങ്ങളും ഭയവും സങ്കടങ്ങളും നിറഞ്ഞ ഒരു റമളാൻ ഇതാദ്യമായിട്ടാണല്ലേ. റബ്ബേ, ഈ റമളാൻ തീരുന്നതിന് മുമ്പ് എന്നെ ഈ മാറാരോഗം ദുനിയാവിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണേ അല്ലാ. നീ അല്ലാതെ വേറൊരു രക്ഷയില്ല നാഥ. നോമ്പുകാർക്കുള്ള റയ്യാൻ എന്ന കവാടം, ആ കവാടത്തിലൂടെ കടക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.